ഓം നമോ ഭഗവതേ വാസുദേവായ. കളരി സ്പന്ദനം കൂട്ടായ്മയിലെ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ 33-ാമത്തെ ദശകമായ അംബരീഷ ചരിതമാണ് നമ്മൾ ഇന്ന് സ്മരിക്കാൻ പോകുന്നത്. ആ വിഷയത്തിലേക്ക് ഒരു പ്രവേശനം ലഭിക്കുന്നതിനായിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണം എഴുതിയ ആ ഒരു സാഹചര്യം കൂടി ഒന്ന് സ്മരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ഭഗവത് ലീലകളും ഭക്തന്മാരുടെ ലീലകളും നമ്മൾ എത്ര അനുസ്മരിച്ചാലും നമുക്ക് മതിയാവുകയില്ല. അച്യുത പിഷാരടി അവരുടെ ശിഷ്യനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. അച്യുത പിഷാരടി അവർ വളരെ വലിയൊരു പണ്ഡിതനാണ്, അതുപോലെ തന്നെ ഒരു നല്ല വൈദ്യനാണ്, അതുപോലെ തന്നെ ജ്യോതിഷമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കലശലായ വാതരോഗം ബാധിച്ചു. അപ്പോൾ അദ്ദേഹം മറ്റ് വൈദ്യന്മാരുമായി കൂടി ആലോചിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ജാതകമൊക്കെ നോക്കിയപ്പോൾ, അതായത് ജന്മകൃതമായിട്ടുള്ള പാപമാണ് തനി അനുഭവിക്കുന്നത്, ജന്മാന്തര ദുരിതങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം ഇതിനെന്താണ് പരിഹാരം എന്ന് നോക്കിയപ്പോൾ, ഹോമം അല്ലെങ്കിൽ ഈ കർമ്മവിപാക ദാനം ഇതൊക്കെയാണ് പരിഹാരം എന്നാണ് കണ്ടത്. ഇപ്പോൾ ശിഷ്യനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തിയത്. അവസാനം കർമ്മവിപാക ദാനം ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇതാർക്കാണ് ഈ ദാനം ചെയ്യുക? വളരെയധികം ബ്രഹ്മതേജസ്സുള്ള ഒരാൾക്ക് നൽകിയില്ലെങ്കിൽ അത് അയാൾക്ക് ദോഷം വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഇതിന് ഏറ്റവും ഉത്തമനായിട്ടുള്ളത് എന്ന്. മേൽപ്പത്തൂരിനും ഇത് വളരെയധികം സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ വാതരോഗം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ക്രമേണ ഗുരുവിൻ്റെ വാതരോഗത്തിൻ്റെ ആ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞു വന്നു, വാതരോഗം കുറഞ്ഞു വന്നു. ഇദ്ദേഹത്തിന് വാതരോഗത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ രോഗം കലശലായി, അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി തുടങ്ങി. ആ കാലത്ത് അവിടെ നിലനിന്നിരുന്ന ഒരു ചരിതം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗുരുവായൂരപ്പനെ ഭജനം ചെയ്താൽ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനം ഇരുന്നാൽ ഈ വാതരോഗത്തിന് ശമനമുണ്ടാകുമെന്നായിരുന്നു. അപ്പോൾ മേൽപ്പത്തൂർ എന്ത് ചെയ്തു? അദ്ദേഹം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്കിവിടെ നിന്ന് എഴുന്നേറ്റ് ആ ഗുരുവായൂർ വരെ എത്തി അങ്ങയുടെ മുൻപിൽ ആ ഒരു ഭജനം ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായാൽ ഞാൻ തീർച്ചയായും അവിടെ എത്തുന്നതാണ് എന്ന്. എന്താണെങ്കിലും മേൽപ്പത്തൂർ അങ്ങനെ മനസ്സിലൊന്നു നിരീക്ഷിച്ചതിന് ശേഷം ഇദ്ദേഹത്തിന് നല്ലതുപോലെ ഈ വാതരോഗത്തിൽ കുറവ് വരാൻ തുടങ്ങി. അങ്ങനെ ഒരു തിരുവോണ നാളിൽ മേൽപ്പത്തൂരും അനുജനായിട്ടുള്ള മാതൃദത്തനും കൂടി ഗുരുവായൂരിലേക്ക് പുറപ്പെടുകയാണ്. തൻ്റെ ഗുരുനാഥനായിട്ടുള്ള അച്യുത പിഷാരടി അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാണ് പുറപ്പെടുന്നത്. എഴുത്തച്ഛനെയും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഗുരുവായൂരിൽ ഭജന ഇരിക്കാൻ പോവുകയാണ് എന്ന്. അപ്പോഴാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ആ വാചകം, മീൻ തൊട്ട് കൂട്ടുക എന്നുള്ളത് എഴുത്തച്ഛൻ പറഞ്ഞത്. അതായത് മത്സ്യം മുതലുള്ള ആ അവതാരങ്ങളുടെ ചരിതം വർണ്ണിച്ചോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മേൽപ്പത്തൂർ അപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു, ഭാഗവത മാഹാത്മ്യം അല്ലെങ്കിൽ ഒരു ഭാഗവത സ്തോത്രം രചിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഗുരുവായൂരിലെത്തി കുളിച്ചു തൊഴുത് ഭജനം ആരംഭിച്ചു. എങ്ങനെയാണ് മനസ്സിൽ നിരീക്ഷിച്ചത്? ശ്ലോകം എഴുതാൻ ഒരു ദിവസം ഒരു 10 ശ്ലോകം, അതായത് ഒരു ദശകം. അങ്ങനെ 100 ദിവസം കൊണ്ട് ഭാഗവതത്തിൻ്റെ സാരം എഴുതി പൂർത്തിയാക്കണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെ അമ്പലത്തിൽ നാമജപം, പ്രദക്ഷിണം, എല്ലാ പൂജകളും തൊഴും. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഈ 10 ശ്ലോകം എഴുതും. അനുജനായിട്ടുള്ള മാതൃദത്തനാണ് ഇതെല്ലാം എഴുതിയെടുക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ഈ ശ്ലോകരചന തുടങ്ങി. രാത്രിയാകുമ്പോൾ അത്താഴപൂജയൊക്കെ കഴിയുമ്പോൾ എവിടെയെങ്കിലും സ്ഥലമുള്ള സ്ഥലത്ത് ഉറങ്ങുകയും ചെയ്യും. 1-ാമത്തെ ദിവസവും 2-ാമത്തെ ദിവസവും ശ്ലോകരചനയൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ പോയി. പക്ഷെ 3-ാം ദിവസമായപ്പോഴേക്കും നല്ലതുപോലെ വാതരോഗം കലശലാകാൻ തുടങ്ങി, നല്ലതുപോലെ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് ആ 3-ാമത്തെ ദശകം നോക്കിയാൽ അത് മുഴുവൻ തന്നെ ഈ ഒരു ദുരിതഘട്ടത്തിൽ നിന്ന് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പിന്നീടുള്ള മിക്ക ദശകങ്ങളുടെയും അവസാനം ഈ പ്രാർത്ഥന തന്നെയാണ്. ചിലയിടത്ത് ഇടയ്ക്ക് ചില ഭാഗങ്ങളിലായിട്ട് കാണാനും സാധിക്കും. അങ്ങനെ 99 ദശകം എഴുതി പൂർത്തിയാക്കി. 99 ദശകം എഴുതി പൂർത്തിയാക്കിയപ്പോൾ മേൽപ്പത്തൂരിന് വേണുഗോപാല ദർശനം ലഭിക്കുകയാണ്. ആ ഭഗവാന്റെ ദർശനം ലഭിച്ചതുകൊണ്ട് ആ ദർശനത്തിൽ താൻ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത്,
ആ രൂപമാണ് നൂറാമത്തെ ദശകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഒരു ദർശനം ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാദരോഗമെല്ലാം അപ്രത്യക്ഷമായി. അദ്ദേഹം ഭഗവാന്റെ ആപാദ ചൂടവർണ്ണൻ അഗ്രേ പശ്യാമി തേജോ എന്നുള്ള ആ ഒരു നൂറാം ദശകം രചിച്ചു. അതിൽ നമുക്കറിയാം പീയൂഷ പ്ലാവിദോഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതായത് ആ അമൃതരസം നുകർന്നു, ഭഗവാനെ ദർശിച്ചിട്ടുള്ള ആ അമൃതരസം നുകർന്നിട്ട് അനുഭൂതി തലത്തിൽ എഴുതിയിരിക്കുന്നതാണ് ആ നൂറാമത്തെ ദശകം. അങ്ങനെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് 27-ാമത്തെ വയസ്സിൽ, ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചയാളാണ് അദ്ദേഹം. ഈ 27-ാമത്തെ വയസ്സിൽ നാരായണീയം രചിച്ച് അതിനുശേഷം ഏകദേശം 86 വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഒരു രംഗം വരുന്നത്, അതായത് ഇന്നത്തെ വിഷയമായിട്ടുള്ള അംബരീഷ ചരിതം വരുന്നത് നവമസ്കന്ധത്തിൽ 4-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാമത്തെ അധ്യായം തീരുന്നത് വരെയാണ് അംബരീഷ ചരിതം. ഇവിടെ നമ്മൾ ചരിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതൊരു ചരിത്ര സംഭവമാണ്, യാതൊരു സംശയവുമില്ല. കഥ എന്ന് പറഞ്ഞാൽ അത് നടന്നതായിരിക്കണം നിർബന്ധമൊന്നുമില്ല, അതിൽ ചില അതിശയോക്തികളൊക്കെ വരാം, എന്നാൽ ഇത് ചരിതമാണ്. എന്നാൽ എന്തിനാണ് ഇങ്ങനെയുള്ള ചരിതമൊക്കെ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്? അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശയമോ അല്ലെങ്കിൽ ഒരു തത്വമോ നമുക്ക് മനസ്സിലാക്കാനാണ്. എന്നാൽ പിന്നെ ഈ തത്വം ഇങ്ങനെ നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് നമുക്ക് തോന്നും. ഇതിങ്ങനെ വളച്ചു ചുറ്റിയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അതിന് ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം നവതാഭക്തിയിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ശ്രവണമാണ്. ദേവീ ഭാഗവതത്തിൽ ഈ ശ്രവണം 3 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് താമസം, രാജസികം, സാത്വികം. ഇതൊക്കെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ആണെങ്കിലും ഈ 3 തരത്തിലാണ് പെടുന്നത്. അപ്പോൾ ശ്രവണം ഈ 3 തരത്തിൽ പെടുന്നു. ഇനി ഈ ഓരോന്നിനെയും വീണ്ടും 3 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്, അതായത് താമസത്തിലെ താമസം, താമസത്തിലെ രാജസം, താമസത്തിലെ സാത്വികം, അതുപോലെ തന്നെ രാജസത്തിലെ താമസികം, രാജസത്തിലെ രാജസം, രാജസത്തിലെ സാത്വികം, ഇതുപോലെ തന്നെ സാത്വികത്തിലും വരും. ഇതിൽ ഓരോന്നിലും ശ്രവണാസക്തിയുള്ളവരുടെ സ്വഭാവം പറയുന്നുണ്ട്. എങ്ങനെയുള്ളവരാണ്? ആദ്യം താമസത്തിലെ താമസം, അന്യരുടെ കരച്ചിൽ, ദുഃഖം, ഇതൊക്കെ കേൾക്കാൻ വളരെ താല്പര്യമുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രവണാസക്തി ഉള്ളവരാണ് താമസത്തിലെ താമസിക ആസക്തി ഉള്ളവർ. ഇനി 2-ാമത്തെ ഭാഗം വരുന്നത് താമസത്തിലെ രാജസികം, മറ്റുള്ളവരെ അശ്ലീല പദങ്ങൾ കൊണ്ട് ഭത്സിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് താമസത്തിലെ രാജസിക ശ്രവണാസക്തി ഉള്ളവർ. ഇനി 3-ാമത്തേത് താമസത്തിലെ സാത്വികമായിട്ടുള്ള ശ്രവണാസക്തി, അതാർക്കാണ്? അവർക്കാണ് ഈ മൈഥുനം, ആഹാരം ഇങ്ങനെയുള്ള ഇന്ദ്രിയാദി വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കേൾക്കാനാണ് താല്പര്യം. അപ്പം ഇവരെ ഒരു പ്രാകൃത വർഗക്കാരായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗണത്തിൽപ്പെടുന്നവരായിട്ടാണ് കൂട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത ഗണത്തിലേക്ക് വരുമ്പോൾ രാജസികത്തിൻ്റെ പല തലങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി പരിഷ്കാരവർഗത്തിനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരുടെ സ്വഭാവം എങ്ങനെയാണ്? രാജസത്തിലെ താമസം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന കലഹങ്ങൾ, യുദ്ധം, വഴക്കുകൾ, ശകാരങ്ങൾ, ഇതൊക്കെ കേൾക്കാൻ നല്ലപോലെ താല്പര്യമുള്ളവരാണ് രാജസത്തിലെ താമസിക ആസക്തിയുള്ളവർ. ഇനി അടുത്തത് രാജസികത്തിലെ രാജസം, അതെങ്ങനെയാണ്? ലോകത്തിൽ നടക്കുന്ന വലിയ വലിയ വീര സംഭവങ്ങൾ, ഉപദേശങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ, ഈ വീരചരിതം, വീരന്മാരുടെ ചരിതങ്ങൾ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, ലോകത്തിൽ നടക്കുന്ന വലിയ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് രാജസത്തിലെ രാജസികം. ഇനി രാജസത്തിലെ സാത്വികം എന്ന് പറയുന്നത് മഹാന്മാരുടെ ജീവചരിത്രങ്ങൾ കേൾക്കുക, അവരുടെ ഉപദേശമൊക്കെ കേൾക്കുക, അങ്ങനെയുള്ളവരാണ് രാജസത്തിലെ സാത്വിക ആസക്തിയുള്ളവർ, ശ്രവണാസക്തിയുള്ളവർ. ഇനി സാത്വികത്തിൻ്റെ പല തലങ്ങളിലേക്ക് വന്നാലോ? സാത്വികത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഭഗവത് കാര്യങ്ങൾ കേൾക്കാൻ ആസക്തിയുള്ളവരാണ്. അതിലാദ്യത്തേത് സാത്വികത്തിൽ താമസികം, അതായത് ഭഗവാൻ യുദ്ധത്തിൽ പങ്കെടുത്ത് ദുഷ്ടന്മാരെയൊക്കെ നിഗ്രഹിക്കുന്ന, കുറച്ച് വീര്യമൊക്കെ വരുന്ന ഇതുപോലെയുള്ള കഥകളൊക്കെ കേൾക്കാൻ, ചരിതങ്ങൾ കേൾക്കാൻ, പുരാണങ്ങളിലെ കഥകൾ കേൾക്കാനൊക്കെ താല്പര്യമുള്ളവരാണ് ഈ പറയുന്ന സാത്വികത്തിലെ താമസിക ശ്രവണാസക്തി ഉള്ളവർ. അടുത്തത് സാത്വികത്തിലെ രാജസ ശ്രവണാസക്തി ഉള്ളവർ.
ഇവർക്കാണ് ഭഗവാന്റെ രാജ്യപരിപാലനം സ്വയംവരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത് അംബരീഷ ചരിതമാണ് ഭഗവാൻ ഭക്തനെ എങ്ങനെ അനുഗ്രഹിക്കുന്നു ഭക്തന്റെ ദാസനാണ് ഭഗവാൻ എന്നുള്ള ചരിതം ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് സാത്വികത്തിലെ രാജസിക ശ്രവണാസക്തിയുള്ളവർ ഈ സാത്വികത്തിലെ സാത്വിക ശ്രവണാസക്തിയുള്ളവരെങ്ങനെയാണ് മോക്ഷപ്രദായകങ്ങളായിട്ടുള്ള തത്വകഥനങ്ങൾ അതായത് തത്വങ്ങൾ ഈ നമുക്കറിയത്തില്ല ആഴത്തിലുള്ള ജ്ഞാനങ്ങളൊക്കെ കേൾക്കാൻ വേദാന്തം അതുപോലെയൊക്കെയുള്ളത് കേൾക്കാൻ വളരെയധികം താല്പര്യമുള്ളവരാണ് സാത്വികത്തിലെ സാത്വിക ശ്രവണാസക്തിയുള്ളവരും എന്നാൽ പറഞ്ഞിരിക്കുകയാണ് ആചാര്യന്മാർ ഇതിൻ്റെ താല്പര്യമുള്ളവർ വളരെ കുറവായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ അതുകൊണ്ട് എന്താണ് സാത്വികത്തിലെ താമസികവും സാത്വികത്തിലെ രാജസികവുമായിട്ടുള്ള ശ്രവണാസക്തി ഉണ്ടെങ്കിൽ ക്രമേണ നമ്മൾക്ക് അതിൽ നിന്നും അതിക്രമിച്ച് ഈ മൂന്നാമത്തെ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ചരിതങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ അംബരീഷ ചരിതമൊക്കെ കേൾക്കുകയാണെങ്കിൽ അതൊരു സാത്വികത്തിലെ രാജസികം എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ കേട്ട് കേട്ട് ഈ അംബരീഷ ചരിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ നമ്മളെ എന്ത് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ചരിതം വർണ്ണിക്കുന്നത് എന്ന് മനസ്സിലാക്കി കുറേ കഴിയുമ്പോൾ ആ മോക്ഷപ്രദായകങ്ങളായിട്ടുള്ള തത്വങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യം തോന്നും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചരിതങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ് വെറും കഥകളല്ല ഇനി ഒരു പഠനം എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 33-ാം ദശകം എഴുതിയിരിക്കുന്നത് വസന്തതിലകം എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് പറഞ്ഞു പോകുമ്പോൾ അതും കൂടി ഒന്ന് പരാമർശിച്ചു പോകുന്നു എന്ന് മാത്രം സംസ്കൃതത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വൃത്തമാണ് ഈ വസന്തതിലകം ഇത് നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളിത് ധാരാളം കേട്ടിട്ടുണ്ട് എന്നൊക്കെ കുമാരനാശാൻ്റെ വീണപൂവൊക്കെ ആ പുഷ്പമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കയേനി ഇതൊക്കെ ഈ വസന്തതിലകം വൃത്തത്തിലാണ് വാൽമീകി മഹർഷി രാമായണത്തിൽ ചില ഭാഗങ്ങളിലൊക്കെ ഈ വസന്തതിലകം വൃത്തം ഉപയോഗിച്ചിട്ടുണ്ട് മഹാദേവൻ അന്തകാസുരനെ വധിക്കുന്ന രംഗത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഭോജരാജാവ് ചമ്പു രാമായണം എഴുതിയ സമയത്താണ് പിന്നീട് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സുപ്രഭാതങ്ങളിലാണ് മിക്കവാറും എല്ലാ സുപ്രഭാതവും ഈ വസന്തതിലകം വൃത്തത്തിലാണ് കാളിദാസൻ്റെ രഘുവംശത്തിൽ 4-ാം കാണ്ഡത്തിൽ സുപ്രഭാതമുള്ളത് ഈ ഒരു വൃത്തത്തിലാണ് അതുപോലെ തന്നെ വെങ്കടേശ്വര സുപ്രഭാതവും ഈ ഒരു വൃത്തത്തിലാണ് ഇപ്പം ഇതിൽ തന്നെ നാരായണീയത്തിലെ ആദ്യത്തെ ആ ഒരു ഒരൊറ്റ വരി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ ഇത് ചൊല്ലാൻ സാധിക്കും അതായത് നമുക്കറിയാം ഇപ്പോൾ വെങ്കടേശ്വര സുപ്രഭാതത്തിലെ ഒരു വരിയാണ് മാത സമസ്ത ജഗതാമധുകൈഡഭാരേ ഈ ഒരു ഈണത്തിൽ നമുക്ക് വേണമെങ്കിൽ ഈ നാരായണീയവും ചൊല്ലാം വൈവസ്വതാഖ്യമനുപുത്രനഭാഗജാത ഈ ഒരു ഈണത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രത്യേക രീതിയിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു വൃത്തമാണ് ഈ വസന്തതിലകം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ അംബരീഷ മഹാരാജാവിൻ്റെ ചരിത്രം പറയുകയാണ് അതായത് വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭകൻ്റെ പുത്രനായിട്ടുള്ള നാഭാഗൻ്റെ പുത്രനാണ് അംബരീഷൻ അംബരീഷൻ ചക്രവർത്തിയാണ് അതായത് ഈ ഭൂമിയുടെ മുഴുവൻ രാജാവാണ് എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹം വളരെ വലിയൊരു ഭക്തനായിരുന്നു വളരെ ഭംഗിയായിട്ട് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നു ധാരാളം രാജാക്കന്മാരൊക്കെ ഇല്ലേ കീഴിൽ അപ്പോൾ രാജ്യം ഭരിക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ധർമാനുസൃതമായി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ഒരു കാലത്ത് അദ്ദേഹത്തിന് തോന്നി ഒരു വർഷം ദ്വാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് തോന്നി ഇപ്പോൾ ഈ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് ദശമിക്ക് അന്ന് പകൽ മാത്രം ഒരു നേരം ഭക്ഷണം ഏകാദശിക്ക് മുഴുവൻ ഉപവാസം പിന്നീട് ദ്വാദശിക്ക് പകൽ ഒരു നേരം ഭക്ഷണം അത് കഴിഞ്ഞിട്ട് പാരണ വീടും പാരണ എന്ന് പറഞ്ഞാൽ ഈ ഉപവാസം കഴിഞ്ഞിട്ട് ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ ഇതാണ് ഏകദേശം അതിൻ്റെ ഒരു രീതി ഇനി ഒരു വർഷമാണ് നമ്മൾ ഇതുപോലെ ഈ ദ്വാദശി വ്രതം അനുഷ്ഠിക്കുന്നതെങ്കിൽ വെളുത്ത പക്ഷത്തിലെ ദ്വാദശി മാത്രമേ എടുക്കൂ അതുപോലെ തന്നെ ഓരോ മാസവും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സ്മരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കേശവനാരായണ ഇങ്ങനെയുള്ള നാമങ്ങളില്ലേ ഓരോ മാസവും ഓരോ നാമങ്ങളെ എടുത്ത് ഭജനം ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് ദ്വാദശ വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇദ്ദേഹം എന്ത് ചെയ്തു യമുനാനദിയുടെ കരയിൽ മധുവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്
പത്നി സമേതനായിട്ട് ഈ ദ്വാദശ വ്രതം അനുഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു ഒരു വർഷം. അപ്പോൾ അദ്ദേഹം ഈ വ്രതമൊക്കെ തുടങ്ങി ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്ത് ആ ഒരു വ്രതം വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ ദുർവാസാവ് മഹർഷി എത്തുന്നത് ഇദ്ദേഹത്തിനെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ദുർവാസാവ് മഹർഷിയെപ്പറ്റി നമുക്കൊന്ന് പരാമർശിക്കാതിരിക്കാൻ തരവില്ല. ദുർവാസാവ് മഹർഷി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്കെല്ലാം ഒരു ഭയമോ അല്ലെങ്കിൽ എന്താ പറയുക, എപ്പോഴും ശപിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ളൊരു തോന്നലാണ്. ഒന്നാമത് ഈ ദൂ എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു സുഖമില്ലായ്മയാണ് അല്ലേ. ദുശ്ശാസനൻ, ദുര്യോധനൻ, ദുശ്ശള, ദുഃഖം, ഇങ്ങനെ ദുരന്തം, ദുരിതം എല്ലാം ഈ ദൂവിലാണ് തുടങ്ങുന്നത്. അപ്പം ഇവിടെ ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത് അത്രി മഹർഷിയുടെ പുത്രനാണ്, ശിവാംശജനാണ്, പക്ഷെ വളരെ വലിയ കോപിഷ്ഠനാണ്. ഈ ദുർവാസാവ് എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ അതിഥിയായിട്ട് സൽക്കരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഇദ്ദേഹത്തിനെ നമുക്കൊന്ന് സൽക്കരിക്കണമെങ്കിൽ വലിയ പാടാണ്, അങ്ങനെയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥം തൻ്റെ വസ്ത്രത്തിലൊട്ടും ശ്രദ്ധയില്ലാത്തയാൾ എന്നുള്ള ഒരു അർത്ഥവുമുണ്ട്. അങ്ങനെയുള്ള ദുർവാസാവാണ് ഈ അംബരീഷ മഹാരാജാവിൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നത്. അംബരീഷ മഹാരാജാവ് ദ്വാദശി വ്രതം കഴിഞ്ഞ് ആ പാരണ വീടാനുള്ള സമയമായപ്പോഴാണ് ഇദ്ദേഹം എത്തുന്നത്. അപ്പോൾ എത്തുമ്പോൾ ഈ പാരണ വീടില്ല, വീടുന്നതിന് തൊട്ടു മുമ്പാണ് എത്തിയത്. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി രാജാവ് സ്വീകരിച്ചു, എൻ്റെ ഭിക്ഷ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായി, അങ്ങ് പോയി സ്നാനം ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ടല്ലേ പാരണ വീടാൻ സാധിക്കൂ. എന്താണെങ്കിലും ദുർവാസാവ് മഹർഷി അവിടുന്ന് പതുക്കെ യാത്രയാകുകയാണ്. മന്ദം ജഗാമ എന്നാണ്, മനഃപൂർവ്വം താമസിപ്പിക്കുകയാണ്, വളരെ പതുക്കെയാണ് പോകുന്നത് സ്നാനത്തിന്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ദ്വാദശി പാരണ വീടുന്നതിന് ഒരു നാഴിക മുമ്പുള്ളത് വരെ ജലത്തിലങ്ങ് മുങ്ങിക്കിടക്കുകയാണ്. പൊങ്ങി എഴുന്നേറ്റ് വരണ്ടേ, എന്നാലല്ലേ ഇദ്ദേഹത്തിന് പാരണ വീടാൻ സാധിക്കൂ. അപ്പോൾ സമയമായിട്ടും പാരണ വീടേണ്ട സമയമായിട്ടും ഇദ്ദേഹത്തിനെ കാണുന്നില്ല ദുർവാസാവ് മഹർഷി. ഈ വ്രതത്തിൽ പാരണ വീടുന്ന സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ വ്രതവും തപസ്സും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വ്രതം എന്ന് പറയുന്നത് ഒരു കാലപരിധിക്കുള്ളതാണ്, ഉള്ളിലുള്ളതാണ്. ആ കാലപരിധിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് മിക്കവാറും വ്രതങ്ങളെല്ലാം ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ നമുക്കറിയാം 41 ദിവസത്തെ വ്രതമൊക്കെ ഉണ്ട്. ഈ പക്ഷേ ഈ ഒരു വ്രതം നമ്മളൊരു പ്രത്യേക കാര്യം ആഗ്രഹിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും അത് നടന്നാലും നടന്നില്ലെങ്കിലും, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ടാണ് വ്രതം നോൽക്കുന്നത് എങ്കിൽ അത് സാധിച്ചാലും സാധിച്ചില്ലെങ്കിലും വ്രതം അവസാനിപ്പിക്കണം. അത് വ്രതത്തിന് പാരണ വീടേണ്ട സമയത്ത് ഇത് അവസാനിപ്പിച്ചിരിക്കണമെന്നാണ്. നേരെ മറിച്ച് തപസ്സാണെങ്കിലോ, തപസ്സ് നമ്മളൊരു കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കാര്യം സാധ്യമാകുന്നത് വരെ തപസ്സ് ചെയ്യണം, അതിനുശേഷമേ അത് നിർത്താവൂ. ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ വ്രതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പാരണ വീടുന്നതിനൊക്കെ വളരെ സമയത്തിന് ആ ഒരു നിഷ്ഠ വേണം. പക്ഷെ ഇവിടെ ആ കൃത്യസമയമായിട്ടും ദുർവാസാവ് മഹർഷിയെ കാണുന്നില്ല. അംബരീഷ മഹാരാജാവ് ആകെ പരിഭ്രാന്തനായി. എല്ലാവർക്കും ദുർവാസാവ് മഹർഷിയുടെ സ്വഭാവം അറിയാം. അദ്ദേഹത്തിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ ചരിതം വളരെ ചുരുക്കമാണ്. നമുക്ക് എത്രയോ ചരിതങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കാണാൻ സാധിക്കും അല്ലേ. ഒരിക്കൽ വിദ്യാധര സ്ത്രീകൾ ദുർവാസാവ് മഹർഷിക്ക് വളരെ മനോഹരമായിട്ടുള്ള സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാല കൊടുത്തു. അപ്പോൾ മഹർഷിക്ക് എന്തിനാണ് പൂമാല? അതുകൊണ്ട് അദ്ദേഹം കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് വരുന്നത് കണ്ടത്. ദുർവാസാവ് മഹർഷി ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ എന്ത് ചെയ്തു, നല്ല സുഗന്ധമൊക്കെയുള്ള നല്ല മാലയാണ്, എന്നാൽ ഇത് മുടിയിൽ ചൂടിയേക്കാം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്തു, ആദ്യം മുടിയൊക്കെ ഒന്ന് ഒരുക്കാനായിട്ട് ഈ മാലയെടുത്ത് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെച്ചിട്ട് തലമുടിയൊക്കെ ഒന്ന് കോതി ഒതുക്കുകയാണ്. ആ സമയത്ത് വളരെ സുഗന്ധം ഉള്ള ഈ മാലയായതുകൊണ്ട് അതിൽ ധാരാളം വണ്ടുകൾ വന്ന് ചുറ്റാൻ തുടങ്ങി. അപ്പം ഐരാവതത്തിന് സ്വാഭാവികമായും അസ്വസ്ഥത തോന്നിയതുകൊണ്ട് ഐരാവതം എന്ത് ചെയ്തു, ഈ മാല എടുത്ത് താഴെയിട്ട് ചവിട്ടി. ഇത് ദുർവാസാവ് മഹർഷി കണ്ടു. അതോടുകൂടി കോപമായി ദേവന്മാരെ എല്ലാവരെയും ശപിച്ചു. ദേവേന്ദ്രനെ മാത്രമല്ല, ദേവന്മാരെ മുഴുവൻ ജരാനര ബാധിക്കട്ടെ എന്ന് ശപിച്ചു. പക്ഷെ പിന്നീട് കോപം ശമിച്ചപ്പോൾ ശാപമോക്ഷവും കൊടുത്തു. അതായത് അമൃതഭോജനം കൊണ്ട്, അമൃത് കഴിച്ചാൽ നിങ്ങളുടെ ഈ ജരാനര ഇല്ലാതെയാകും. പിന്നെയാണ് പാലാഴി മഥനമൊക്കെ നമുക്കറിയാം.
പിന്നെ എത്രയോ പേർക്ക് ശകുന്തള ഒരിക്കല് ദുഷ്യന്തനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദുർവാസാവ് മഹർഷി അവിടെ വരുന്നതും ശകുന്തള അത് അറിയാത്തതും നീ ആരെ തന്നെയാണോ നനച്ചുകൊണ്ടിരിക്കുന്നത് അവൻ നിന്നെ മറന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നത്. രാമായണത്തിൽ ഒരു രംഗമുണ്ട്, ശ്രീരാമചന്ദ്ര സ്വാമിയെ കാണാനായിട്ട് യമദേവൻ ഒരു മുനിയുടെ വേഷത്തിൽ അവിടെ എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഈ മുറിയിൽ ആരും കയറി വരാൻ പാടില്ല, ആരെങ്കിലും കയറി വന്നാൽ അദ്ദേഹത്തെ അങ്ങ് വധിക്കണം എന്ന് പറഞ്ഞൊരു നിബന്ധനയോടുകൂടി യമദേവൻ ശ്രീരാമചന്ദ്ര സ്വാമിയുമായി സംസാരിക്കാൻ പോവുകയാണ്. ശ്രീരാമചന്ദ്ര സ്വാമി ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ച് ലക്ഷ്മണനെ കാവലിനായി നിർത്തുകയാണ് പുറത്ത്. അപ്പോഴാണ് അവിടെ ദുർവാസാവ് മഹർഷി വരുന്നത്. യമദേവൻ വന്ന എന്താണെന്ന് വെച്ചാൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അവതാരത്തിൻ്റെ ആ ഒരു ലീലകളെല്ലാം ആടിക്കഴിഞ്ഞു, ഇനി അങ്ങ് സ്വധാമത്തിലേക്ക് തിരിക്കണം എന്നൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയമാണ് ആ ഈശ്വര പ്രേരണയാൽ ദുർവാസാവ് മഹർഷി അവിടെ വരുന്നത്. പക്ഷേ ദുർവാസാവ് മഹർഷിക്ക് ഉടൻ തന്നെ ശ്രീരാമചന്ദ്ര സ്വാമിയെ കാണണം. അപ്പോൾ ദുർവാസാവ് മഹർഷിയുടെ കോപത്തിൻ്റെ ആഴം ലക്ഷ്മണന് നന്നായിട്ടറിയാം. ലക്ഷ്മണൻ വിചാരിച്ചു, ഞാനിവിടെ കയറ്റി വിട്ടാൽ പ്രശ്നം, വിട്ടില്ലെങ്കിലും പ്രശ്നം. അതായത് കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ, പക്ഷേ ഇല്ലെങ്കിലോ ഈ കുലം മുഴുവൻ മുടിയും. അതുകൊണ്ട് ഞാൻ തന്നെ ഇതിന് എന്താണെങ്കിലും അനുഭവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി അകത്തേക്ക് കടത്തിവിടുകയാണ്. പിന്നെയാണ് ലക്ഷ്മണനെ പരിത്യജിക്കുന്നത് ശ്രീരാമചന്ദ്ര സ്വാമി, അതായത് വധിക്കുന്നതിന് തുല്യമാണ് ഉപേക്ഷിക്കുന്നത്. അങ്ങനെ സരയൂ നദിയിൽ നദിയുടെ തീരത്ത് യോഗാസനസ്ഥനായി ദേവേന്ദ്രനും ദേവന്മാരുമെല്ലാം അദ്ദേഹത്തെ സ്വർഗത്തിലോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ലക്ഷ്മണ ഭഗവാനെ. ഇവിടെയും ദുർവാസാവ് മഹർഷിയുടെ ആ ലീല കാണാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഈ മഹർഷീശ്വരന്മാരുടെ കോപം പല സമയത്തും അഭിനയമാണ്, മറ്റ് പലപ്പോഴും ഇത് ഈശ്വര പ്രേരണയാലാണ് ഇവർ പല ലീലകളും ആടുന്നത്. ഈ ദുർവാസാവ് മഹർഷിയുടെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാളാണ് കുന്തിദേവി. കുന്തി വളരെ പൃഥ എന്നുള്ള പേരിൽ, പൃഥ്വീദേവി പൃഥ എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരിക്കുമ്പോൾ പിന്നീട് കുന്തി ഭോജൻ ദത്തെടുത്തത് കൊണ്ടാണ് കുന്തി എന്നുള്ള പേര് വന്നത്. അപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഒരു ചാതുർമാസ്യകാലത്ത് ദുർവാസാവ് മഹർഷി ഇവരുടെ കൊട്ടാരത്തിൽ വരുന്നുണ്ട്. ഇനി ഈ ചാതുർമാസ്യം എവിടെയും പൊതുവെ സന്യാസിമാരും മഹർഷീശ്വരന്മാരും സഞ്ചരിക്കാറില്ല. ഈ കൊട്ടാരത്തിൽ താമസിക്കാൻ പോവുകയാണ്, തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഒരു കുടീരത്തിലോ എന്ന് പറഞ്ഞപ്പോൾ ഈ കുന്തി ഭോജന വളരെ സന്തോഷമായിട്ട് കുന്തിയെ പരിചരിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്, ദുർവാസാവ് മഹർഷിയെ പരിചരിക്കാൻ. അന്നത്തെ കാലത്ത് അതിഥികളെ സൽക്കരിക്കാൻ പഠിപ്പിക്കുക, അതുപോലെ കൊച്ചുകുട്ടികളെ ഈ മഹർഷീശ്വരന്മാരെ പരിചരിക്കാൻ ഏൽപ്പിച്ചാൽ അവർ അതിൽ സന്തുഷ്ടരായി കുട്ടികളെ അനുഗ്രഹിക്കും എന്നൊക്കെയുള്ള ഒരു രീതിയുള്ളതുകൊണ്ട് കുന്തിയാണ് ഏൽപ്പിച്ചത്. ഈ മഹർഷിക്ക് പ്രത്യേക ചില രീതിയുണ്ട്, പിടിച്ചാൽ കിട്ടാത്തയാളാണ്, ചില ദിവസം പറയാതെയൊക്കെ അങ്ങ് പോയി കളയും, പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല, അസമയത്ത് ഇറങ്ങിപ്പോകും, വളരെ ദുർലഭമായിട്ടുള്ള ചില വസ്തുക്കളൊക്കെ ആവശ്യപ്പെടും. പക്ഷേ കുന്തി തനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് കാണിക്കാതെ ഈ ദുർലഭമായിട്ടുള്ള വസ്തുക്കൾ താൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി എന്നുപോലുള്ള ഒരു ഇത് കൊടുക്കാതെ ദുർവാസാവ് മഹർഷിക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ദുർവാസാവ് മഹർഷി കുന്തിയുടെ ആ ഒരു ഭക്തിയിൽ സന്തുഷ്ടനായിട്ട് വരം കൊടുക്കാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ കുന്തി പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹവും അങ്ങയുടെ അനുഗ്രഹവും ഉള്ളപ്പോൾ ഇനി എനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും വേണ്ട, പക്ഷേ ദുർവാസാവ് മഹർഷിക്ക് നിർബന്ധം കൊടുത്തേ തീരുവെന്ന്. ഇനി വരം മേടിച്ചില്ലെങ്കിൽ ദുർവാസാവ് മഹർഷിയുടെ കോപത്തിനിരയാകുമോ എന്ന് ഭയന്ന് ഈ കുട്ടി സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് കുന്തിദേവിക്ക് ഈ അഥർവവേദത്തിലെ ശിരോഭാഗത്തിലുള്ള തുടർന്ന് വരുന്ന 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ മന്ത്രങ്ങൾ ഉപാസിച്ചുകൊണ്ടാണ് കുന്തിദേവിക്കും മാധുരീദേവിക്കും കുട്ടികളുണ്ടാകുന്നത്. ഇങ്ങനെ കുന്തിദേവിയാണ് ഈ ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഭാഗ്യശാലി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ദുർവാസാവ് മഹർഷി സ്നാനം ചെയ്യാനായിട്ട് പോയിട്ട് വന്നിട്ടില്ല, അംബരീഷ മഹാരാജാവ് ആകെ ഇതി കർത്തവ്യതാമൂഢനായിട്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, മറ്റ് മഹർഷിമാരുമൊക്കെ ആയിട്ടൊന്ന് ആലോചിച്ചു എന്താണ് ഇതിനൊരു പോംവഴി. അപ്പോൾ അവർ പറഞ്ഞു, വേദഹിതമായിട്ടുള്ള ഒരു പോംവഴി ഉണ്ട് അത്, അതായത് ജലം പാനം ചെയ്യുക. ഈ ജലം എന്ന് പറയുന്നത് വേദത്തിൽ ആഹാരമാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലയോ എന്ന് ചോദിച്ചാൽ അല്ല, അങ്ങനെയുള്ള ഒരു സാധനമാണ്. അപ്പോൾ ആഹാരം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ അല്ല, ഇല്ല. കാരണം എന്ന് വെച്ചാൽ
ഇവിടെ ദുർവാസാവ് മഹർഷി എന്ന് പറയുന്നത് അതിഥിയാണ്. അതിഥിക്ക് ഭക്ഷണം കൊടുക്കാതെ രാജാവ് കഴിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ ഈ പാരണ വീടുകയും വേണം. അങ്ങനെ അംബരീഷ മഹാരാജാവ് ജലം പാനം ചെയ്യുകയാണ്. ഉടൻ തന്നെ ദുർവാസാവ് മഹർഷി അവിടെ എത്തി അദ്ദേഹം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അംബരീഷ മഹാരാജാവ് പാരണ വീടി എന്ന് മനസ്സിലായി. അതോടുകൂടി അദ്ദേഹം അങ്ങ് കോപാകുലനാവുകയാണ്. അതോടൊപ്പം വിശപ്പിൻ്റെ കോപവും കൂടെയുണ്ട്, ആ വിശപ്പിൻ്റെ ആധിക്യവും കൂടെയുണ്ട്. അദ്ദേഹം തൻ്റെ ആ ജട പിടിച്ച് നിലത്ത് അടിക്കുകയാണ്. അതിൽ നിന്ന് ഒരു കൃത്യ പ്രത്യക്ഷപ്പെടുകയാണ്. കൃത്യ എന്ന് പറഞ്ഞാൽ മാരണ ദേവതയാണ്, സംഹാര രൂപിണിയായിട്ടുള്ള ഒരു കൃത്യ. കയ്യിൽ വാളൊക്കെ ധരിച്ച് ഈ ലോകത്തെ മുഴുവൻ സംഹരിക്കാനായിട്ടുള്ള ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട് അംബരീഷ മഹാരാജാവിനെ വധിക്കാനായിട്ട് പുറപ്പെടുമ്പോഴേക്കും ആ ഭഗവത് ഭക്തനെ രക്ഷിക്കാനായിട്ട് സുദർശന ചക്രം പുറപ്പെടുകയാണ്. എന്നാൽ ഈ കൃത്യയെ കണ്ടപ്പോഴോ അംബരീഷ മഹാരാജാവിന് ഒരു കുലുക്കവുമില്ല, നിന്നടത്ത് നിന്ന് അനങ്ങിയില്ല. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം ആ നിന്നടത്ത് നിൽക്കുമ്പോൾ സുദർശന ചക്രം വന്ന് ഈ കൃത്യയെ സംഹരിക്കുകയാണ്. കൃത്യയെ സംഹരിച്ചു കഴിഞ്ഞാൽ ഉടൻ ഈ സുദർശന ചക്രം ആരുടെ നേരെ തിരിഞ്ഞു? ദുർവാസാവ് മഹർഷിയുടെ നേരെ തിരിഞ്ഞു. മഹർഷി ഭയചകിതനായിട്ട് ഓടാൻ തുടങ്ങി. ഈരേഴ് പതിനാല് ലോകങ്ങൾ മൂടി എന്നാണ് പറയുന്നത്. സപ്ത സമുദ്രങ്ങളും സപ്ത ദ്വീപുകളും എല്ലായിടവും കറങ്ങി, ഒരു രക്ഷയുമില്ല. അവസാനം ബ്രഹ്മലോകത്തിൽ അഭയം പ്രാപിച്ചു ബ്രഹ്മദേവനെ. ബ്രഹ്മദേവൻ പറഞ്ഞു, കാലചക്രത്തിനെ അതിക്രമിക്കാൻ ആരെക്കൊണ്ട് പറ്റും? അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു രക്ഷയും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ സഹായിക്കാൻ നിവൃത്തിയില്ല എന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു. നേരെ എവിടെ ചെന്നു? കൈലാസത്തിൽ മഹാദേവൻ്റെ അടുക്കൽ ചെന്നു. ബ്രഹ്മലോകത്തിൽ നിന്ന് കൈലാസത്തിലേക്ക് എത്തി. കൈലാസത്തിലെത്തിയപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഒന്ന് തൊഴുതു. അതിൻ്റെ അർത്ഥം എന്താണ്? വൈഷ്ണവ തേജസ്സിനെ മറികടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം കൊടുത്തു. അവിടെ നിന്ന് നേരെ വൈകുണ്ഠത്തിലെത്തി മഹാവിഷ്ണുവിൻ്റെ പാദാരവിന്ദങ്ങളിൽ വീണു. പക്ഷേ മഹാവിഷ്ണു എന്താ പറഞ്ഞത്? എനിക്കിതിലൊന്നും ചെയ്യാൻ സാധിക്കില്ല മഹർഷി, അങ്ങേക്കറിയാമല്ലോ ഞാൻ ഭക്തൻ്റെ ദാസനാണ്. അങ്ങയിലുള്ള അറിവും അനുഷ്ഠാനവുമെല്ലാം വിനയത്തോടുകൂടിയായിരിക്കണം, അല്ലാതെ സാധുജനങ്ങളുടെ നേരെ അങ്ങയുടെ ഈ ഉപാസനയും സാധനയുടെ ശക്തി ഉപയോഗിച്ചാൽ ഇതാണ് ഫലം. എനിക്ക് അങ്ങയെ രക്ഷിക്കാൻ യാതൊരു തരവുമില്ല എന്ന് പറഞ്ഞു. അംബരീഷന് മാത്രമാണ് അങ്ങയെ സംരക്ഷിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഓടുകയാണ്. പിന്നെയും അനുധാവനം ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ്? തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് സുദർശനം പുറകെയുണ്ട്. അങ്ങനെ നേരെ അംബരീഷ ചക്രവർത്തിയുടെ കാൽപാദങ്ങളിൽ വീഴുകയാണ്. ഇത് കണ്ടതോടുകൂടി അങ്ങ് രാജാവിന് ലജ്ജയായി, വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. കാരണം മഹർഷിയാണ് കാലിൽ വീണ് കിടക്കുന്നത്. ഉടൻ ഭഗവാനോട് ആ സുദർശന ചക്രത്തെ പ്രാർത്ഥിച്ചു. വളരെ നല്ല ഒരു സ്തുതിയുണ്ട് സുദർശന ചക്രത്തെ സ്തുതിച്ചുകൊണ്ടുള്ളത് ഭാഗവതത്തിൽ. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴേക്കും ആ സുദർശന ചക്രം ശമിക്കുകയാണ് ചെയ്തത്. ഇവിടെ സുദർശന ചക്രം ശമിച്ചു അല്ലെങ്കിൽ ഈ സുദർശന ചക്രം ഇങ്ങനെ വന്നതോടുകൂടി എന്ത് സാധിച്ചു? ദുർവാസാവ് മഹർഷിക്ക് കാരണം മനസ്സിലായി. വിഷ്ണു ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഈ അറിവും ഉപാസനാശക്തിയും ഒന്നും സാധുക്കളുടെ മേൽ പ്രയോഗിക്കാനുള്ളതല്ല, അസ്ഥാനത്ത് ഉപയോഗിച്ചാൽ അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. അതായത് ഈ സുദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കുക, കാഴ്ച, നല്ല കാഴ്ച എന്നാണ്. ഇവിടെ ഈ സുദർശനം ദുർവാസാവ് മഹർഷിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കി കൊടുത്തു. എന്നാൽ ഇത് ശരിക്ക് ദുർവാസാവ് മഹർഷിക്കാണോ കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുത്തത്? മഹർഷി സ്വയം താഴ്ന്നുകൊണ്ട് നമുക്ക് വലിയൊരു ആഴത്തിലുള്ള സന്ദേശം മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് സാധനയും ഉപാസനാശക്തിയുമെല്ലാം സാധുക്കളുടെ മേൽ പ്രയോഗിക്കരുത്, അറിവും അനുഷ്ഠാനവുമെല്ലാം വിനയത്തോടുകൂടിയായിരിക്കണം, അഹങ്കാരത്തോടുകൂടി ആയിരിക്കരുത്. മറ്റൊരു തത്വം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? ഭഗവാൻ ഭക്തൻ്റെ ദാസനാണ് എന്ന്. ഇതെല്ലാം ഈ ചരിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അംബരീഷ മഹാരാജാവ് എത്ര കാലമാണ് ഈ ദുർവാസാവ് മഹർഷിയെ കാത്തിരുന്നതെന്നറിയാമോ? ഈ സുദർശന ചക്രം പുറകെ വന്നപ്പോൾ ഒരു വർഷമാണ് ഈ ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരുന്നത്. ഈ ഒരു വർഷവും അംബരീഷ മഹാരാജാവ് ആഹാരം കഴിക്കാതെ മുനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുവിനോടുള്ള ഭക്തി. അങ്ങനെ ആ ഒരു വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ദുർവാസാവ് മഹർഷി വന്നതും ഈ സുദർശന ചക്രം ശമിച്ചതും. അതോടുകൂടി ദുർവാസാവ് മഹർഷിക്ക് വളരെ സന്തോഷമായി. ഇദ്ദേഹത്തിൻ്റെ ഭക്തിയെ വളരെയധികം അഭിനന്ദിച്ചു, അനുഗ്രഹിച്ചു.
എന്നും കീർത്തിമാനായിരിക്കട്ടെ, സകല ഐശ്വര്യങ്ങളും അങ്ങേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയാണ്. അതിനുശേഷം ദുർവാസാവ് മഹർഷിക്ക് ആവുന്ന അത്ര ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ ഊട്ടി. അതിനുശേഷം അംബരീഷ മഹാരാജാവും ഭക്ഷണം കഴിച്ചു. പിന്നീട് അദ്ദേഹം ചക്രവർത്തിയായിട്ട് വളരെ കാലം രാജ്യം ഭരിച്ച് മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അംബരീഷ ചരിതം സമാപിക്കുന്നത്. ഇവിടെയും അവസാനത്തെ വരിയിലെ മേൽപ്പത്തൂർ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയുന്നുണ്ട്. അതായത് വാദരോഗമുള്ളയാളല്ലേ, അതുകൊണ്ട് ഞാൻ മുൻപ് പറഞ്ഞില്ല എല്ലാ വരികളിലും അല്ലെങ്കിൽ എല്ലാ ദശകത്തിൻ്റെയും അവസാനം ഇവിടെയും പറയുന്നുണ്ട് ഗുരുവായൂരപ്പ ആ അവിടുന്ന് അതായത് പൂർവാധികം ഭക്തിയുള്ളവനായിട്ട് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു അംബരീഷൻ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ഗുരുവായൂരപ്പ അങ്ങ് അവിടുന്ന് ഈ ഉള്ളവനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം സമാപിക്കുന്നത്. അതായത് സാത്വികത്തിൽ സാത്വിക ശ്രവണാസക്തി ഉള്ള ആളുകൾ കേൾക്കുന്ന ആ ഒരു തത്വകഥ മോക്ഷപ്രദായകമായിട്ടുള്ള, ഇവിടെ നോക്കിക്കേ, ഇവിടെ അംബരീക്ഷന് മോക്ഷം ലഭിച്ചു, അപ്പോൾ മോക്ഷപ്രദായകമായിട്ടുള്ള ഒരു തത്വമാണ്. അതിനെ നമ്മളെപ്പോലെയുള്ള, നമ്മൾ ഭഗവത് കഥകൾ കേൾക്കാനിരിക്കുന്നില്ലേ, അപ്പം നമ്മൾ സാത്വികന്മാരുടെ ആ ഒരു വിഭാഗത്തിലാണ്. കാരണം ഭഗവത് കഥകൾ കേൾക്കുന്നവരെല്ലാം സത്വികന്മാരുടെ തലത്തിലാണ്. കേൾക്കുന്നവരല്ല, കേൾക്കാൻ താല്പര്യം വേണം. എങ്ങനെയെങ്കിലും ഇരുന്നിട്ട് ചെവി കൂടെ കേട്ടുപോയാൽ കാര്യമില്ല. ശ്രദ്ധയോടുകൂടി താല്പര്യത്തോടുകൂടി ഭഗവത് കഥകൾ കേൾക്കുന്നവർ സാത്വിക ശ്രവണാസക്തിയുള്ളവരാണ്. അവരെ സാത്വികത്തിലെ സാത്വിക ശ്രവണാസക്തിയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള മഹർഷീശ്വരന്മാരും ആചാര്യന്മാരും മേൽപ്പത്തൂരിനെ പോലെയുള്ള ഗുരുക്കന്മാരുമെല്ലാം നമുക്കിതുപോലെയുള്ള ചരിതങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ ഒരു സന്ദേശവും തത്വവുമെല്ലാം മനസ്സിലാക്കി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഭഗവത് കഥകൾ ഇനിയും പറയാനും കേൾക്കാനും നമ്മളെല്ലാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.